ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ലിവിങ് ജീസസ് എന്നീ ഗ്രൂപ്പുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് പകൽ തൊട്ടി നേരം വരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ ദൈവം സൂക്ഷിച്ചു, കാത്തു പരിപാലിച്ചു. കർത്താവിൻ്റെ വിശ്വസ്തത വീണ്ടും നമ്മോട് തുടരുന്നു. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ തക്കണ സ്വർഗത്തിലെ ദൈവം നൽകിയ സകല ദൈവകൃപയ്ക്കുമായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പിതാവിന് സകല മഹത്വവും ഞാൻ കരയേറ്റുന്നു. കൂടാതെ ഈ പ്രിയപ്പെട്ട ഗ്രൂപ്പിലെ വാത്സല്യ ഗ്രൂപ്പിൽ വചനം പങ്കുവെക്കുവാൻ വേണ്ടി എനിക്ക് അവസരം ഒരുക്കി എന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്ത എൻ്റെ കർത്താവിൽ പ്രിയ സഹോദരി ജിൻസി, പ്രിയ സഹോദരിയോടുള്ള എൻ്റെ സ്നേഹത്തെയും നന്ദിയും അറിയിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനവുമായി ഒരുമിച്ച് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവകൃപയിൽ ഞാൻ അതിൽ ശരണപ്പെടും. നിങ്ങളുടെ എവരെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. ഒരു തരത്തിലും യാതൊരു തടസ്സവുമില്ലാതെ അല്പസമയം നമുക്ക് കർത്താവിൻ്റെ വചനത്തോടൊപ്പമായിരിക്കാൻ നമ്മുടെ ഈ ഭൂമിയിലുള്ള ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും സഹായകമായി തീരുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇടപെടേണ്ടതിന് നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കാം. ഇന്ന് നമ്മുടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവ കൃപയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കൃപയിൽ നാം ജീവിക്കുമ്പോൾ ഭൂമിയിൽ നമ്മെ എതിർപ്പെടുന്ന പലവിധമായ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ സർവകൃപാലുവായ ദൈവത്തിൻ്റെ അതിമഹത്തായ കൃപ നാം ഓരോ നിമിഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അതുപോലെ തന്നെ നാം ഇന്ന് കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ ജീവിച്ച് ദൈവപ്രസാദകരമായി തന്നെ നമ്മുടെ ഭൂമിയിലെ ജീവിതം ആക്കി തീർക്കുവാൻ നമ്മൾ അഹോരാത്രം കഷ്ടപ്പെടുന്നു. അതിൽ പലതിലും നാം തെറ്റാതിരിക്കേണ്ടതിന് വളരെ ശ്രദ്ധയോടെ ജീവിക്കുന്നു. നമ്മളെ തന്നെ സ്വയം പരിശോധന ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ബലഹീനമായ ഭാഗങ്ങളെ അത് ബലമുള്ളതാക്കി തീർക്കാൻ കർത്താവിൻ്റെ സന്നിധി ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവവചനം അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അത് ഉരുവിട്ട് നമ്മെ തന്നെ ബലപ്പെടുത്തുന്നു. ഇങ്ങനെയെല്ലാം നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം പ്രാഗൽഭ്യമുള്ളവരായി നിൽക്കുന്നതിന് തടസ്സമായി പലപ്പോഴും നമ്മെ തെറ്റിക്കുന്ന പലവിധമായ കാര്യങ്ങളുണ്ട്. അവയെ തിരിച്ചറിഞ്ഞ് അതിൽ ജയമെടുക്കുവാൻ കർത്താവിൽ നാം ആശ്രയിക്കാം. അതിനുകൊണ്ട് ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ധ്യാനിക്കുവാൻ ഒരുമിച്ചെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന് 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ വേഗത്തിൽ അത് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. നാം എല്ലാവരും പലതരം തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തന്നിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോടും മരുങ്ങുന്നു, മരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവുന്നതല്ല. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. എതിനാൽ? നാവിനാൽ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യനെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ട് വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവുപഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. സ്തോത്രം. ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാവിനെക്കുറിച്ച് ഇല്ലെങ്കിൽ നമ്മുടെ വാക്കുകളെക്കുറിച്ച് ആണ് നാം ഇന്ന് ബോധവാന്മാരായിത്തീരേണ്ടത്. നാം എത്രയധികം ആത്മീയ ജീവിതത്തിലാവുന്നു, ക്രിസ്തീയ ജീവിതത്തിലാവുന്നു, ശുശ്രൂഷയിലാകുന്നു എന്നെല്ലാം പറയുമ്പോഴും പലപ്പോഴും മനുഷ്യൻ വഴുതി വീഴുന്നത് നാവിൻ്റെ പ്രവൃത്തികളിലാവുന്നു. നാവിനെ അടക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ, വാക്കിനെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ നാം ഇന്ന് കാണുന്നു.
പലപ്പോഴും പലയിടത്തും നിശബ്ദമായിരിക്കേണ്ട സാഹചര്യങ്ങളിൽ നാം നിശബ്ദമായിരിക്കുവാൻ കഴിയാതെ നമ്മുടെ നാവ് നിയന്ത്രണം വിട്ട് പലതും സംസാരിച്ചു പോകുന്നു. അല്പം കഴിയുമ്പോൾ അയ്യോ അത് വേണ്ടിയിരുന്നില്ല, എൻ്റെ നാവ് അയ്യോ ഞാൻ വിചാരിച്ചതിനും അപ്പുറം ചലിച്ചുപോയി എന്ന് ചിന്തിച്ച് കുറ്റബോധത്താൽ പശ്ചാത്തപിക്കുന്ന അനുഭവങ്ങൾ ഇല്ലാതില്ല. സ്തോത്രം. പലപ്പോഴും ഞാൻ ആ നിമിഷം മിണ്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അപ്പോഴെനിക്ക് സാധിക്കാതിരുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന് അനുദിന ജീവിതത്തിൽ ചിന്തിച്ചു പോകുന്ന ജീവിതങ്ങൾ ഏറെയാണ്. സ്തോത്രം. അതുകൊണ്ട് ഏതെല്ലാം സമയങ്ങളിൽ നാം മിണ്ടാതിരിക്കണം എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യുകയും നമ്മെ തന്നെ പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമായി തീർന്നിരിക്കുന്നു. മിണ്ടാതിരിക്കേണ്ട സാഹചര്യങ്ങൾ ഏതെന്നറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവയെക്കുറിച്ച് തിരിച്ചറിയാകെ കൊണ്ട് പല സമയങ്ങളിലും നാവിൽ നിന്ന് അരുതാത്ത വാക്കുകൾ കടന്നു വരുന്നു. ഇങ്ങനെയാണ് വിവചനത്തിൽ പറയുന്നത്, പക വഴക്കുകൾക്ക് കാരണമാകുന്നു. മറ്റൊരു ഭാഗം പറയുന്നു, വാക്കുകൾ പെരുകിയാൽ ലംഘനം ഉണ്ടാകുന്നു. സ്തോത്രം. അപ്പോൾ വാക്കുകൾ പെരുകാതെ നാം നമ്മെ തന്നെ നിശബ്ദരായിരിക്കേണ്ട സാഹചര്യങ്ങൾ തിരിച്ചറിയുകയും അതിൽ നമ്മെ തന്നെ പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നാം എന്ന ദൈവസനേഹയിലായിരിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ തന്നെ ഏതെല്ലാം സമയങ്ങളിൽ നാം നിശബ്ദരായിരിക്കണമെന്ന് തിരിച്ചറിയുകയും അത് അടുത്ത സന്ദർഭങ്ങളിൽ നാം അത് ചിന്തിക്കുകയും തിരിച്ചറിയുകയും അതിനനുസരിച്ച് നമ്മുടെ നാവിനെയും വാക്കുകളെയും അടക്കുവാൻ ദൈവകൃപയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുവാൻ തുടർന്നുള്ള വചനങ്ങൾ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. നമ്മൾ വചനം വായിക്കുന്നുണ്ട്, മിണ്ടാതിരുന്നാൽ ജ്ഞാനിയെപ്പോലും ഭോഷനായി എണ്ണുന്ന അവസ്ഥ. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വ്യക്തിക്ക് ഒന്നും അറിയുകയില്ലായിരിക്കാം, എന്ത് പറയുമ്പോൾ എങ്ങനെയൊന്നും അറിയാം. പക്ഷേ മുന്നിൽ കാണുന്ന പല കാര്യങ്ങൾക്കറിയുമ്പോൾ മിണ്ടാതിരുന്നാൽ ആ ആളെ കാണാൻ മറ്റുള്ളവർക്കൊരു മതിപ്പ് തോന്നും. അവർ പറയും, ആ വ്യക്തിക്ക് എല്ലാം അറിയാം, കണ്ടില്ലേ മിണ്ടാതിരിക്കുന്നതെന്ന് പറയും. എന്നാൽ അതേസമയത്ത് നമുക്കറിയാത്ത കാര്യങ്ങളിൽ നാം നമ്മുടെ നാവെടുത്ത് പലതും സംസാരിച്ച് പലപ്പോൾ അബദ്ധങ്ങൾ വിളിച്ച് പറയുന്ന സാഹചര്യങ്ങളും ഇല്ലാതില്ല. അതുകൊണ്ട് ഏറ്റവും പ്രാബല്യത്തിൽ വരുത്തുവാൻ ഈ വചനം നമ്മെ സഹായിക്കും. മിണ്ടാതിരുന്നാൽ ജ്ഞാനിയായിട്ട് ഭോഷനെ പോലും ജ്ഞാനിയായി എണ്ണും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയും, സങ്കീർത്തനങ്ങൾ 46-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി. 46-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം ഞാൻ മുഴുവൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. നാം ജാതികളുടെ ഇടയിൽ നമ്മെ അടിച്ചു താഴ്ത്തുമ്പോൾ, അധിക്ഷേപിക്കുമ്പോൾ നാം ഉന്നതനായി നിൽക്കണ്ട. ആ സമയത്ത് നാം അവരുടെ, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, നിങ്ങളെ ആ ദൈവം നോക്കിക്കോ, ഇത്ര നാളുകൾക്കകം പിടിക്കും, നിങ്ങളിതിനെ പഠിക്കും, അങ്ങനെയൊന്നും പറയണ്ട. അങ്ങനെ നാം നമ്മുടെ ബലഹീന സമയങ്ങളിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കുക, നിരപ്പ് പ്രാപിക്കുക, എന്നിട്ട് മിണ്ടാതിരിക്കുക, ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കുക. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവാനാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. ദൈവം ആരെന്നറിയുവാൻ നാം പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഞാൻ ഇന്നൊരു പുസ്തകം വായിച്ചപ്പോൾ അതിലിങ്ങനെയാണ് കേട്ടത്, വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത, അതിനുള്ളിൽ നിന്ന് ഞാൻ ഒരു ദൈവമാണ്, ഞാൻ ഇങ്ങനൊരു ദൈവമുണ്ട് എന്ന് അടിച്ച് സ്ഥാപിക്കുവാൻ ദൈവം മിനക്കെടുന്നില്ല. എന്നാൽ താൻ പറയേണ്ട കാര്യങ്ങളും താൻ ചെയ്യേണ്ട കാര്യങ്ങളും നിറവടിയായി അതത് സമയങ്ങളിൽ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ദൈവത്വത്തെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. സ്തോത്രം. അതുകൊണ്ട് നാം ചെയ്യണം, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, അതുപോലെ തന്നെ ഞാൻ ഭൂമിയിൽ ഉന്നതനാകും എന്ന് പറഞ്ഞു. ആ പ്രവൃത്തി ദൈവം ചെയ്യുവാൻ വേണ്ടി നാം ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, തർക്കിക്കുവാനോ വാക്വാദത്തിനോ വെല്ലുവിളിക്കോ പരിഹാസത്തിനോ ഒന്നും പോകാതെ മിണ്ടാതെ ദൈവസന്നിധിയിലിരിക്കുക. ഇവിടെ അതുപോലെ തന്നെ സദൃശവാക്യം 25-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിലെ പൊന്നാരങ്ങ പോലെ. എന്ന് സദൃശവാക്യം 25-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലാണ് പറയുന്നത്, തക്ക സമയത്ത്, വേണ്ടുന്ന സമയത്ത് മാത്രമേ ഞാൻ സംസാരിക്കാവൂ. ആ സംസാരിക്കുന്നതിന് ഒരു നല്ലൊരു പൊസിഷനാണ്. 25-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. ആ നാരങ്ങയ്ക്കുണ്ട് പ്രത്യേകത, പൊന്നാരങ്ങയാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്ഥാനവും വളരെ വിശേഷമായ സ്ഥലത്താണ്, വെള്ളിത്താലത്തിലാണ്. എന്ന പോലെ ആയിരിക്കണം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. സ്തോത്രം. അപ്പോൾ നാം ചെയ്യേണ്ടത് എന്താണ്? ചില സന്ദർഭങ്ങളിൽ മിണ്ടാതിരിക്കണം. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ്
ഒരു ദൈവ പൈതൽ മിണ്ടാതിരിക്കാൻ നിശബ്ദത പാലിക്കേണ്ടത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. അപ്പോൾ നാം ചിന്തിക്കാൻ പോകുന്നത് ചില വാക്യങ്ങളിലൂടെ നാം കടന്നു പോകുന്നു. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. സദൃശവാക്യം 14-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം പറയുന്നു, മുൻകോപി ഭോഷത്വം പ്രവർത്തിക്കുന്നു, ദുരുപായി ദേഷ്യപ്പെടും. അതുകൊണ്ട് ചെയ്യേണ്ടത് മുൻകോപം, നമുക്ക് വളരെ അധികം ദേഷ്യം വരുന്ന സമയത്ത് വല്ലതുമെല്ലാം വിളിച്ചു പറഞ്ഞ് ഭോഷത്തം വിളിച്ചു പറയാതെ നാം വളരെയധികം കോപം നമ്മളിൽ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ, അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നാം നിശബ്ദത പാലിക്കണം. നാം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ ദൈവത്തോട് സ്തുതിച്ചുകൊണ്ട്, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ പകർന്നുകൊണ്ട് നാം നിശബ്ദത പാലിക്കണം. മറ്റൊരു ഭാഗത്ത് പറയുന്നു, സദൃശവാക്യത്തിൽ തന്നെ അതിൻ്റെ 18-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് ഭോഷത്വവും ലജ്ജയും ആകുന്നു. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് ഭോഷത്വമാകും ലജ്ജയുമായിരിക്കുന്നു. അപ്പം നാം ചെയ്യേണ്ടത് സംസാരിക്കുമ്പോൾ വ്യക്തമായ കാരണം ഇല്ല എങ്കിൽ, നമുക്ക് മനസ്സിലായില്ല എങ്കിൽ നാം ഒന്നും മിണ്ടരുത്, നാം അതിന് കയറി ചാടിക്കയറി ഒന്നും സംസാരിക്കരുത്, നാം മറ്റുള്ളവർ മുന്നിൽ ഭോഷനായി പോകരുത്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ നാക്കിനെ ചിലവർ കേൾക്കുമ്പോൾ മിണ്ടാതിരുന്ന് മുഴുവൻ കേൾക്കുവാൻ, കേൾക്കുന്നതിന് മുമ്പേ എടുത്തു ചാടി ഒന്നും പറയാതിരിക്കേണ്ടതിന് നാം നിശബ്ദത പാലിക്കുവാൻ നാം നമ്മെ തന്നെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യമാണ് കൊരിന്ത്യർക്കെഴുതിയ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം അതിപ്രകാരമാണ്, ആർക്ക് വേണ്ടി കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ബലഹീന സഹോദരൻ. അപ്പം ആർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. ഇങ്ങനെ സഹോദരന്മാരെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസ്സാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. അതുകൊണ്ട് നാം മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കരുത്. ഇവിടെ പറയുന്നത് നമ്മുടെ നാവ്, നമ്മുടെ വാക്കുകൾ മറ്റൊരുവനെ വേദനിപ്പിക്കുന്നു എങ്കിൽ, നമ്മുടെ നാവിൽ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റൊരു വ്യക്തിയെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ നാം നിശബ്ദത പാലിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നാവിന് നാം ഒരു പരിച്ഛേദന കൊടുക്കണം. നമ്മുടെ നാവ് അടക്കി വെക്കുവാൻ നാം പരിശീലിക്കണം. മറ്റൊരു വ്യക്തിയെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മിൽ നിന്ന് പുറപ്പെടരുത്. FSA ലേഖനത്തിൽ അങ്ങനെ ചില ഭാഗങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. വിശുദ്ധന്മാർക്ക് ഉചിതമായ ചില കാര്യങ്ങളെ പറയുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം അത് ഏറ്റവും പരിചിതമാണ്. FSA ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 5-ാം അധ്യായത്തിൽ അതിന് മുമ്പ് 4-ാം അധ്യായത്തിൽ പറയുന്നു, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നോക്കിക്കേ, ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. പുറപ്പെടുന്നതെല്ലാം ആത്മീയ വർധനയ്ക്ക് ഉതകുന്നതായിരിക്കണം. സ്തോത്രം. പിന്നെ പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇന്ന് ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവ മക്കൾ എന്ന് പറയുന്നവർ തന്നെ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അവരുടെ സംഭാഷണങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ്. മാനസാന്തരം, പാപമോചനം, രക്ഷ, നിത്യജീവൻ എന്നിവയെല്ലാം ലഭ്യമാകുന്നത് പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടും, പിന്നീട് നാം കർത്താവായ യേശുവിൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന് ക്ഷണിക്കുമ്പോൾ കർത്താവായ യേശു നമ്മുടെ ഹൃദയത്തിൽ വരികയും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലാവുകയും ചെയ്യുന്നത് കൊണ്ടാണ്. സ്തോത്രം. പിന്നെ നമ്മൾ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് നാം നല്ലത് സംസാരിച്ചുകൊണ്ട് ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ നാവിൽ അറിയാത്തത് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക മാത്രമല്ല, നാം അത് തുടർച്ചയായിട്ട് പെരുമാറുക, അങ്ങനെ തന്നെ പറയുകയും പരിശീലിക്കുകയുമാണെങ്കിൽ നാം അറിയാതെ തന്നെ നമ്മിൽ നിന്നുള്ള പരിശുദ്ധാത്മാവ് പുറത്തു പോകും. നമ്മിലെ പരിശുദ്ധാത്മാവ് നമ്മിൽ വാസം ചെയ്യുവാൻ സാധിക്കാതെ പരിശുദ്ധാത്മാവ് ഈ മന്ദിരത്തെ വിട്ടു കളഞ്ഞു പോകുവാനിടയുണ്ട്. സ്തോത്രം. ഇങ്ങനെ വളരെ പ്രായം ചെന്ന ദൈവദാസന്മാർ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുവനിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാവരും അറിയും, എന്നാൽ അവനിലെ പരിശുദ്ധാത്മാവ് പോകുമ്പോൾ ആരും അറിയുകയില്ല. അവർ പറഞ്ഞതിൽ തിരിച്ചും പറഞ്ഞു, ഒരുവനിൽ ഒരു ദുരാത്മാവ് പ്രവേശിക്കുമ്പോൾ അവനോ മറ്റുള്ളവരെ അറിയുകയില്ല, എന്നാൽ അവനിൽ നിന്നൊരു ദുരാത്മാവ് പുറത്തു പോകുമ്പോൾ അത് സകലരും അറിയും.
അപ്പോൾ പരിശുദ്ധാത്മാവ് വളരെ ജെന്റിലാണ്, വളരെ മാന്യനാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന് ദുഃഖിപ്പിക്കാത്ത രീതിയിൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും ആയിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്, വളരെ ഒഴിവിച്ചുകൂടുവാൻ കഴിയാത്ത കാര്യമാണ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പിന്നെ ഇങ്ങനെയാണ് പറയുന്നത്, സ്തോത്രം, ഒരു ഭാഗത്ത് തന്നെ ഞാൻ വായിച്ചു തുടങ്ങും. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. പിന്നെ പറയുന്നു, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. എന്ന് വെച്ചാൽ പേരിന് പോലും ഉണ്ടാകരുത്. പിന്നെ പറയുന്നു, അങ്ങനെ ആകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം തീർന്നില്ല. പിന്നെ പറയുന്നു, ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. അശുദ്ധമായിട്ടുള്ള ഒന്നും നമ്മുടെ മേൽ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ പുറത്ത് ഉണ്ടാക്കരുത് എന്ന് പറയുന്നു. തുടർന്ന് താഴോട്ട് പറയുമ്പം, വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിലെ പൊന്നാരങ്ങ എന്ന പോലെ ആയിരിക്കണം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടേണ്ട വാക്കുകൾ. അപ്പോൾ ഇവിടെ പറയുന്ന, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമെങ്കിൽ നാം നിശബ്ദത പാലിക്കുവാൻ നമ്മെ തന്നെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് സദൃശവാക്യങ്ങളിൽ തന്നെ 13-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് നാം നിശബ്ദത പാലിക്കേണ്ടത്, നാം ദൈവഹിതത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കേണ്ടത് എന്നാണ്. ഇങ്ങനെ, ജ്ഞാനമുള്ള മകൻ അപ്പൻ്റെ പ്രബോധന ഫലം, പരിഹാസിയോ ശാസന കേട്ടനുസരിക്കുന്നില്ല. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും, ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ. 3-ാം വാക്യം പറയുന്നു, വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് വായെ കാത്തുകൊള്ളണം എന്നാണ്. കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നാം നിശബ്ദമായിരിക്കണം. ചിലർ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അക്ഷമരായി ആ കേട്ട് പറഞ്ഞു തീരുന്നതിനു എടുത്തു ചാടി പലതും പറഞ്ഞ് ആകെ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കാറുണ്ട്. ഇവിടെ പറയുന്നത് വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ കാത്തുകൊള്ളുന്നു. ഏതായി പ്രാണൻ? നമ്മുടെ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അധരങ്ങളെ പിളർക്കുന്നവനോ? എന്നാൽ അവയെ ഗണ്യമാക്കാതെ തൻ്റെ അധരങ്ങളെ തുറന്ന് പിളർന്ന് തോന്നുന്ന പോലെ സംസാരിക്കുന്നവന് നാശം ഭവിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ജ്ഞാനമുള്ള മകൻ അപ്പൻ്റെ പ്രബോധന ഫലം. അപ്പൻ പറയുന്ന പ്രബോധനത്തെ കേൾക്കുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, സ്വമനസാൽ നിശബ്ദനാകുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജ്ഞാനിയുടെ മകൻ. അതുകൊണ്ട് നാം കാര്യങ്ങൾ മുഴുവൻ കേൾക്കുമ്പോൾ നാം നിശബ്ദമായിരിക്കണം. സ്തോത്രം. പിന്നെ പറയുന്നത് ആമേൻ, സ്തോത്രം. അടുത്തത് പറയുന്ന സഭാപ്രസംഗി 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, നാം പാപത്തെക്കുറിച്ച് പരിഹസിക്കുമ്പോൾ നാം നിശബ്ദരായിരിക്കണം, നമ്മുടെ നാവ് നിശബ്ദമായിരിക്കണം. നാം അന്നേരം നമ്മുടെ വായിൽ തോന്നിയതുപോലെയെല്ലാം പറഞ്ഞ് നമ്മളിലുള്ള ദൈവകൃപയെ നഷ്ടമാക്കുവാൻ സമ്മതിക്കരുത്. നമ്മുടെ നാവ് വളരെ മൂല്യമുള്ളതാണ്. അതുകൊണ്ട് നാം അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. സഭാപ്രസംഗി 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അതിവേഗത്തിൽ ഒന്നും പറയരുത്. നോക്കണമേ, അതിവേഗത്തിൽ ഒന്നും പറയരുത്. എന്നിട്ട് പറയുന്നത്, ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിക്കുവാൻ നിന്റെ ഹൃദയം ബദ്ധപ്പെടരുത്. പെട്ടെന്ന് തോന്നിയതുപോലെ, മനസ്സിൽ തോന്നുന്നതുപോലെ വിളിച്ച് ദൈവസന്നിധിയിൽ പറയരുത്. അതിവേഗത്തിൽ നീ ബദ്ധപ്പെട്ടൊന്നും പറയാൻ അതിവേഗത്തിൽ നിന്റെ വായി തുറക്കരുത്, നിന്റെ ഹൃദയം ബദ്ധപ്പെടരുത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു സമയം പരിജ്ഞാന്മയിൽ ഇങ്ങനെയാണ് അതിന് മുമ്പ് പറയുന്നത്, ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക, മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്തു ചെന്ന് കേൾക്കുന്നത് നല്ലത്. പരിജ്ഞാനമില്ലായകയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത്. അപ്പോൾ ഒരു നാം ദോഷം കേൾക്കുമ്പോൾ, പാപത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, പാപം മറ്റൊരു വ്യക്തിയിലുണ്ടാകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നാം അത് പറഞ്ഞ് മറ്റുള്ളവരെ പരിഹസിക്കുവാൻ നിൽക്കരുത്. നാം നിശബ്ദരായിരിക്കുക. നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാളെ വിധിക്കുവാൻ, പരിഹസിക്കുവാൻ, വിരൽ ചൂണ്ടുവാൻ നാം നിൽക്കരുത്. പകരം സ്നേഹത്തോടെ വിളിച്ച്, ദൈവാത്മാവിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തോടെ വിളിച്ച്, സ്നേഹത്തോടെ അടുത്ത് നിർത്തി ആ സഹോദരന് വേണ്ടുന്ന പ്രബോധനം കൊടുക്കുകയും മുന്നോട്ട് ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ദൈവവും സ്വർഗവും സന്തോഷിക്കുന്നൊരവസ്ഥ ഒരു ഒരു സംഗതിയാണ്. സ്തോത്രം.
പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്, വിശുദ്ധമായതിനെ ലഘൂകരിച്ച് പറയുമ്പോൾ ഇവിടെ അതാ പറയുന്നത്, അതിവേഗത്തിൽ ഒന്നും പറയരുത്. ദൈവസന്നിധി നിൽക്കുന്ന നാം അതിവിശുദ്ധമായ കാര്യം വളരെ വിശുദ്ധിയോടെ നാം നിൽക്കണം. ആ വിശുദ്ധമായി നിൽക്കുന്നതിന് പകരം അതിനെ ലഘൂകരിച്ചുകൊണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്നൊന്നും പറയാൻ നമ്മുടെ നാവ് നമ്മുടെ ഹൃദയം ബന്ധപ്പെടരുത്. വേഗത്തിൽ ദൈവസന്നിധിയിൽ ഒന്നും പറയരുത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സദൃശ്യവാക്യത്തിൽ തന്നെ 13:1 ഇങ്ങനെ പറയുന്നത്, നാം പാപത്തെക്കുറിച്ച് പരിഹസിക്കുമ്പോൾ അവിടെ നാം നമ്മുടെ വായ് അടക്കി നിൽക്കേണ്ടത് ആവശ്യമാണ്. 14:9 ഭോഷന്മാരെ അകൃത്യയാഗം പരിഹസിക്കുന്നു, നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. അപ്പം അവർ ചെയ്യുന്ന അകൃത്യം, ഭോഷന്മാരെ അകൃത്യയാഗം പരിഹരണം, അവർ ചെയ്യുന്നത് മുഴുവൻ ഭോഷത്വമാണ്. അതുകൊണ്ട് നാം പരിഹാസ വാക്കുകളുടെ ഇടയിൽ നിൽക്കണം. ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ പരിഹാസികളുടെ വഴിയിൽ ഇരിക്കരുത്. ഏറ്റവും കണപാഠം പഠിക്കാൻ എളുപ്പമാണ്, വളരെ പരമപ്രധാനമായ ഒരു സങ്കീർത്തനമാണ് ഒന്നാം സങ്കീർത്തനം. കാരണം ഒരു ദൈവവൈദ്യൻ എപ്രകാരമായിരിക്കണം എന്ന് വലിയ ആഴത്തിലുള്ള മർമ്മങ്ങളൊന്നും ഗ്രഹിച്ചില്ല എങ്കിലും ദൈവത്തിൽ ഒരു ദൈവവൈദ്യൻ എങ്ങനെയായിരിക്കണമെന്ന് ചുരുങ്ങിയ വാക്കുകളോട് പറയുന്ന, പഠിപ്പിച്ചു തരുന്ന ഒരു സങ്കീർത്തന പുസ്തകമാണ് ഒന്നാമത്തേത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ പരിഹാസികളുടെ ഇഷ്ടമാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അവരിങ്ങനെ പറയുന്നു, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അവർ പറയുന്നത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അപ്പൊ പരിഹസിക്കുന്നിടത്ത് നാമം കൂടെ ചേർന്ന് പറയുവാൻ നിൽക്കരുത്. എന്നെ കേട്ടുപഠിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, മറ്റൊരു വ്യക്തിയെ പരിഹസിക്കുന്ന വാക്കുകൾ കേട്ടാൽ നാം അതിനോട് കൂടെ ചേർന്ന് നിൽക്കുകയോ അതിനൊരു വാക്ക് പറയുകയോ ചെയ്യരുത്. ആ ഭാഗം വിട്ടുപോകുന്നത് തന്നെയാണ് ഉത്തമം. അശുദ്ധമായ അടുത്ത് നിൽക്കുന്നതിനെ കഴിഞ്ഞും വിശുദ്ധമായതിനെ കാത്തു സൂക്ഷിക്കേണ്ടതിന് അവിടെ വിട്ടു പോകുന്നത് തന്നെയാണ് ഉത്തമം. അതുകൊണ്ട് പരിഹാസ വാക്കുകൾ കേൾക്കുമ്പോൾ, പാപത്തെക്കുറിച്ച് പരിഹസിക്കുമ്പോൾ നാം അവരോട് കൂടെ നിൽക്കരുത്. കള്ളനോട് കൂട്ടുകൂടുന്നവൻ അവൻ്റെ പങ്കിൽ ഓഹരിക്കാരനാകുന്നു എന്ന് പറയുന്നത് പോലെ ഇവയിലും നാം ഓഹരിക്കാരനായി തീരും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം വിശുദ്ധിയോടെ നാം ഇരിക്കേണ്ടതിന് അശുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് നാം വിട്ടൊഴിഞ്ഞു നിൽക്കേണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വീണ്ടും പറയുന്നു സദൃശവാക്യത്തിൽ തന്നെ 8:8, അതിൻ്റെ 8 ഇപ്രകാരമാണ് പറയുന്നത്. 8 എൻ്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാകുന്നു, അവയിൽ വക്രവും വികടവുമായത് ഒന്നുമില്ല. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നീതിയുള്ളതായിരിക്കണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അമേൻ സ്തോത്രം, എല്ലാം വക്രം ഒഴിഞ്ഞതായിരിക്കണം, വികടമായത് ഒഴിഞ്ഞതായിരിക്കണം. അർത്ഥം, നമ്മൾ പറഞ്ഞ വാക്കുകൾ മുഖാന്തരം പിന്നീട് നാം ലജ്ജിക്കേണ്ടി വരരുത്. ലജ്ജിക്കേണ്ടി വന്നാൽ നാം നിശബ്ദത പാലിക്കുക. നാം അവിടെ ന്യായീകരിക്കാനോ തർക്കിക്കാനോ നിൽക്കരുത്. നമ്മൾ പറഞ്ഞ വാക്കുകൾ മുഖാന്തരം പിന്നീട് ലജ്ജിക്കേണ്ടി വന്നാൽ നാം നിശബ്ദമായിരിക്കുവാൻ പരിശീലിക്കണം. കാരണം നാം അവിടെ ന്യായീകരിക്കും തോറും തർക്കങ്ങളും വീണ്ടും വാക്കുവാദങ്ങളും ഉയർന്നുകൊണ്ടിരിക്കും. അത് വീണ്ടും കലഹത്തിലും ദൈവകൃപ നമ്മളിൽ നിന്ന് നശിച്ചു പോകുന്നതിന് കാരണവുമായി തീരും. സ്തോത്രം. അതുപോലെ തന്നെ 4:24 ഇതേ സദൃശവാക്യത്തിൽ തന്നെ 4:24 ഇങ്ങനെ, വായുടെ വക്രത നിങ്ങിൽ നിന്ന് നീക്കിക്കളുക, അധരങ്ങളുടെ വികടം നിങ്ങളിൽ നിന്ന് അകറ്റുക. അവിടെ പറഞ്ഞ കള്ളം പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായാൽ നിശബ്ദരായിരിക്കുക. സ്തോത്രം. നാം നിശബ്ദമായിരിക്കുമ്പോൾ നമ്മളൊരു കള്ളം പറയുവാൻ കാരണക്കാർ ആകരുത്. നാം നിശബ്ദത പാലിക്കുവാൻ നമ്മൾ തന്നെ പരിശീലിപ്പിക്കണം. അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനം അതിൻ്റെ 3:9 അവിടെ എന്താണ് പറയുന്നത്? 9 അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. അപ്പം നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം? നമ്മുടെ വാക്കുകൾ കുറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ, ഒരാളെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി സാഹചര്യങ്ങൾ വരുമ്പോൾ നാം നിശബ്ദരായിരിക്കണം. നമ്മുടെ നാവിനെ നാം ദൈവത്തിൻ്റെ സഹായത്തോ ദൈവാത്മാവൻ ബോധത്തോടെ നാം അടക്കണം. നമ്മുടെ നാവിൽ നിന്ന് മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ പുറത്തു വരുവാൻ നാം നാം ഇടയാകരുത്. സ്തോത്രം. പിന്നീട് പറയുന്നത് സദൃശവാക്യത്തിൽ തന്നെ 25 അതിൻ്റെ 28 പറയുന്നു. സദൃശവാക്യത്തിൽ ഒരുപാട് ഒരു മനുഷ്യൻ ദൈവത്തോടും മനുഷ്യരോടും എങ്ങനെയായിരിക്കണമെന്ന് കാണിക്കുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട്. 25:28 പറയുന്നു, ആത്മ സംയമം ഇല്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. അപ്പോൾ നാം ആത്മസംയമം പാലിക്കണം. നാം
എന്താ ഉച്ചത്തിൽ പറയേണ്ട വാ ചില ആത്മസമ്മേളനം നഷ്ടപ്പെടുമ്പോഴാണല്ലോ ഉച്ചത്തിൽ അലറുന്നതും ഉച്ചത്തിൽ ഉച്ചയിടുന്നതും വല്ലതും ഒക്കെ വിളിച്ചു പറയുന്നതും ഒക്കെ. എന്നാൽ നാം അവിടെ ആത്മസമ്മേളനം പാലിക്കണം. എന്നിട്ട് ഉച്ചത്തിൽ പറയേണ്ട കാര്യം വരുമ്പോൾ നാം അവിടെ നമ്മുടെ നാവിനെ അടക്കി നിശബ്ദമായിരിക്കുവാൻ നമ്മെ തന്നെ പരിശീലിപ്പിക്കണം. പിന്നീട് പറയുന്നത് അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ അതിങ്ങനെയാണ്: അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല. അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിട്ടില്ല. തന്നെ വളരെ പ്രധാനമാണ്, ഇത് ശ്രദ്ധിക്കണം. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. നോക്കണമേ, യേശു കർത്താവ് സകലത്തിനും അധികാരമുള്ള ദൈവമായിരിക്കുമ്പോൾ തന്നെ ശകാരിച്ചവനോട് പകരം ശകാരിച്ചില്ല. നാം എങ്ങനെയാകുന്നു? അതുപോലെ തന്നെ കഷ്ടം വളരെ അനുഭവിച്ചിട്ടും നോക്കിക്കേ, ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ ദൈവമാണ്. ഞാൻ ക്രൂശിൽ നിന്ന് മരിച്ചുയർത്ത് ഞാൻ ദൈവമായിട്ട് വരുമ്പോൾ ഞാൻ നിന്നെ വെച്ച് കാണിച്ചു തരാം എന്നൊന്നും പറഞ്ഞില്ല. ഇന്ന് നാം ആയിരിക്കുന്ന നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ നാം ഇന്ന് ജീവിക്കുന്ന നാം ഓരോരുത്തരും എങ്ങനെയായിരിക്കുന്നു എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ദൈവത്തെയോ കുടുംബത്തെയോ താഴ്ത്തി പറയേണ്ട സന്ദർഭം വന്നാൽ നാം നിശബ്ദത പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്തോത്രം. പലപ്പോഴും നമ്മൾ വലിയ പ്രസംഗങ്ങൾ കേൾക്കുന്നു, വളരെ ആത്മപുളകിതമായ വാക്കുകൾ വാഗ്ദത്തങ്ങളെല്ലാം കേൾക്കുന്നു, കയ്യടിക്കുന്നു, ആരാധിക്കുന്നു. എന്നാൽ അത് കേട്ട് അത് അവിടെ തന്നെ അവിടുന്ന് പോരുമ്പോൾ അത് അതോടെ തീർന്നു. എന്നാൽ നാം നിത്യതയിലെത്തണമെങ്കിൽ, കർത്താവെങ്കിൽ നാം സ്വർഗരാജ്യത്തിന് അവകാശിയായിത്തീരണമെങ്കിൽ നാം നമ്മെ തന്നെ വിശുദ്ധിയോടും നീതിയോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രസാദകരമായ രീതിയിൽ നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതിന് സഹായിക്കുന്ന മാർഗനിർദ്ദേശം നൽകുന്ന വേദഭാഗങ്ങളാണ് നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. സദൃശവാക്യം 19-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. 19-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം: മൂഢനായ മകൻ അപ്പനും നിർഭാഗ്യം, ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെ. അപ്പം അവിടെ പറയുന്നത് അവരെ ആരെ നമ്മൾ മക്കളെ എടുക്കണ്ട, ഭാര്യയെ എടുക്കണ്ട. ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം? ആവർത്തിച്ച് പറയേണ്ട. മനുഷ്യനായതിന് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അക്ഷമരാകും, കോപം വരും. ആ സാഹചര്യം നാം മനസ്സിലാക്കി മനഃപൂർവ്വമായി വീണ്ടും വീണ്ടും ഒരു കാര്യം പറയേണ്ടി വരുമ്പോൾ നിശബ്ദത പാലിക്കാൻ പരിശീലിക്കുക. നാം അത് ഏറ്റെടുക്കുക, മിണ്ടാതിരിക്കുക. കൂടുതൽ പറയുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വാക്കുകൾ വളരെ മിതപ്പെടുത്തുക. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഒരു കാര്യം പറയേണ്ടി വരുമ്പോൾ നിശബ്ദത പാലിക്കുക. നമ്മളുടെ ഒരുപക്ഷെ നമ്മൾ ചെയ്യാത്ത തെറ്റിൽ നമ്മളെ പല ആരെങ്കിലും കുറ്റം വിധിക്കുകയും വിരൽ ചൂണ്ടുകയും വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ന്യായീകരിച്ച് തെളിയിക്കാൻ നിൽക്കുമ്പോൾ വാക്കുകൾ പെരുകുകയും വാക്ക് പെരുകുകയും ലംഘനമുണ്ടാക്കുകയും പകയുണ്ടാകുകയും പക വഴക്കുകൾക്ക് കാരണമാകുകയും കോപിക്കുകയും കോപിച്ചാൽ പാപം ചെയ്യുകയും പാപം ചെയ്യുമ്പോൾ പിശാചിന് ഇടം കൊടുക്കുകയും പരിശുദ്ധാത്മാവിന് ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. നോക്കണമേ, അത് എവിടെ നിന്ന് തുടങ്ങി എവിടം വരെ എത്തിയെന്ന്. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയേണ്ടി വരുമ്പോൾ, ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുമ്പോൾ നിശബ്ദമായിരിക്കുക, നിശബ്ദത പാലിക്കുക, നമ്മുടെ നാവ് അടക്കിയിരിക്കുക. സ്തോത്രം. അതുപോലെ തന്നെ സദൃശവാക്യം 24-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നു, 24-ൽ 24: ദുഷ്ടനോട് നീ നീതിമാൻ എന്ന് പറയുന്നവനെ ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വെറുക്കുകയും ചെയ്യും. ഇവിടെ ദുഷ്ടനോട് പറയുക നീ നീതിമാൻ. നോക്കണമേ, ദുഷ്ടനെ പുകഴ്ത്തി പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം? നിശബ്ദത പാലിക്കുക. ഒരിക്കലും ഒരു ദുഷ്ടനെ പുകഴ്ത്തി പറയാൻ ഒരു ദൈവഭയത്തിന് സാധിക്കുകയില്ല. എന്നാൽ അവനെ കുറ്റപ്പെടുത്തുവാനോ പഴിക്കുവാനോ വിരൽ ചൂണ്ടുവാനോ നമുക്ക് ദൈവം അധികാരപ്പെടുത്തിയിട്ട്. അതുകൊണ്ട് അവനെ പുകഴ്ത്തി പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ നിശബ്ദത പാലിക്കുക. പല സാഹചര്യങ്ങളിലും നാം നമ്മുടെ നാവ് അടക്കുമെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട ദൈവകൃപ നമുക്കത് ലഭ്യമാകും. നാം പാട്ടുപാടുന്നു, അന്യഭാഷ പറയുന്നു,
മണിക്കൂർ കണക്കിന് പ്രാർത്ഥിക്കുന്നു, പ്രസംഗിക്കുന്നു, പലരോട് സുവിശേഷം പറയുന്നെല്ലാം ചെയ്യുമ്പോഴും നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പക്ഷേ ആത്മീയമായിട്ട് മുന്നേറുവാൻ കഴിയാതെ വരുന്നതിൻ്റെ ചോർച്ച വരുന്നത് നമ്മുടെ നാവ് മൂലമായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഒരേ ഉറവെങ്കിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുന്ന അവസ്ഥ അതൊരിക്കലും ഉണ്ടാകുവാൻ പാടുകയില്ല. അതുകൊണ്ട് നാം നമ്മുടെ നാവിനെ ഈ കാലങ്ങളിൽ, ഈ അന്ത്യകാലത്ത് ഒരു ഉണർവ് വേണമെന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. ദേശത്തിന് ഉണർവിന് വേണ്ടി, നമ്മുടെ കേരളത്തിൻ്റെ ഉണർവിന് വേണ്ടി, നാം ആയിരിക്കുന്ന ഇടങ്ങളിലെ ഉണർവിന് വേണ്ടി, നമ്മുടെ സഭയുടെ ഉണർവിന് വേണ്ടി, ദൈവജനങ്ങളുടെ ഉണർവിന് വേണ്ടി, മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ദേശം മുഴുവൻ ഉണരേണ്ടതിന് നാം പ്രാർത്ഥിക്കുകയും മണിക്കൂർ കണക്കിന് പ്രാർത്ഥനാ യോഗങ്ങൾ വിളിച്ചുകൂട്ടി പ്രാർത്ഥിക്കുകയും വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയും സഭയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും എല്ലാം ചെയ്യുന്നു. എന്നാൽ ദൈവകൃപ ധാരാളമായി വ്യാപരിക്കേണ്ടതിന് നാം നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായി നമ്മുടെ നാവിനെ വിശുദ്ധിയോടെ സൂക്ഷിക്കുക. സ്തോത്രം. അതിനുവേണ്ടി അരുതാത്ത ഇടങ്ങളിൽ നമ്മുടെ നാവിനെ പ്രയോഗിക്കാതിരിക്കേണ്ടതിന്, പ്രത്യേകിച്ച് സഭകളിൽ ഒരുപക്ഷെ നമ്മുടെ നാവിനെ നാം അടക്കിയേക്കാം. എന്നാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഫോർമാലിറ്റി ഉള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ നാം വളരെ മാന്യമായി പെരുമാറിയേക്കാം. എന്നാൽ നാം നമ്മുടെ വീട്ടിൽ, നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളോട്, ഒരുപക്ഷെ ഭാര്യയോട്, ഭർത്താവിനോട്, അമ്മയോട്, അപ്പനോട്, അമ്മായിയപ്പനോട്, അമ്മായിയമ്മയോട്, സഹോദരങ്ങളോട്, കുഞ്ഞുങ്ങളോട്, ഇങ്ങനെ ഉള്ളവരോടെല്ലാം നാം സംസാരിക്കാം. ഫോർമാലിറ്റി ആവശ്യമില്ല, ഓപ്പണായിട്ട് തന്നെ സംസാരിക്കാം. നമ്മുടെ അഭിപ്രായത്തെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നമ്മുടെ നാക്കിൽ നിന്ന് അരുതാത്തത് വീഴാതിരിക്കണം. നമ്മുടെ നാവിൽ നിന്ന് ദൈവപ്രസാദത്തിന് വിരോധമായുള്ളത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മം ദുഃഖിപ്പിക്കുന്നത്, അതിലും ഏറെ പ്രധാനം നമ്മുടെ കൃപ ചോർത്തിക്കളയുന്നത് ഒന്നും പുറപ്പെടരുത്. അതിനുവേണ്ടി നാം നമ്മെ തന്നെ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. മാത്രമല്ല, ദൈവമല്ല ചിലതെല്ലാം ദൈവം മാത്രമല്ല, നാമം പരിശീലിക്കണം, നാം ചെയ്യണം. നാം ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ തുടർന്നുള്ള പരിപാലനത്തിന് ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ നാവ് അധിക ദേഷ്യം വരുന്ന സാഹചര്യങ്ങളിൽ നിശബ്ദമായിരിക്കേണ്ടതിന്, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാകുമ്പോൾ, അതുപോലെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ക്ഷമയോടെ കേൾക്കുവാൻ, അതുപോലെ വിശുദ്ധമായതിനെ ലഘൂകരിച്ച് പറയുമ്പോൾ അവിടെ നാമം അതിനൊത്തം ചില നമ്മുടെ നാവിനെ അടക്കുവാൻ, പാപത്തെക്കുറിച്ച് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ ഒരാൾ ചെയ്ത കാര്യത്തെ പറഞ്ഞ് പരിഹസിക്കാൻ ഒപ്പം കൂടാതിരിക്കേണ്ടതിന്, നമ്മൾ പറഞ്ഞ വാക്കുകൾ മുഖാന്തരം പിന്നീട് ലജ്ജിക്കേണ്ടി വരുമ്പോൾ, ഉത്തരം മുട്ടി നിൽക്കുമ്പോൾ, നമ്മുടെ വാക്കുകൾ തെറ്റായ സന്ദേശം നൽകുന്നു എന്ന് തോന്നുമ്പോൾ, അങ്ങനെ ഒരു കാര്യം. നമ്മുടെ സദൃശവാക്യം 17:27 വാക്യത്തിലാണ് അതങ്ങനെ പറയുന്നത്. 17:27 അതിൽ പറയുന്നു, വാക്ക് അടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ, ശാന്തമാനസൻ, ബുദ്ധിമാൻ. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഒരാൾക്ക് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നാം ഒരാളോട് നുണ പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി, അവർ വീക്ഷിക്കുമ്പോൾ നാം ഒരു നുണ പറയുന്നത് കണ്ടാൽ തെറ്റായ ഒരു ദൈവഭയത്തിൻ്റെ നുണ പറയാമെന്നുള്ളൊരു തെറ്റായ സന്ദേശം അവിടെ കൈമാറുന്നു. അതുകൊണ്ട് തെറ്റായ സന്ദേശം നമ്മുടെ വാക്കുകൾ മൂലം നൽകുന്നുവെങ്കിൽ അവിടെ നാം നിശബ്ദരായിരിക്കണം. അതുപോലെ തന്നെ അമീൻ സ്തോത്രം, കള്ളം പറയേണ്ട ഒരു സാഹചര്യമെന്നും വരുമ്പോൾ നാം നിശബ്ദരായിരിക്കുക. നമ്മുടെ വാക്കുകൾ ഒരു സുഹൃത്ത് ബന്ധത്തെ നശിപ്പിക്കുന്നതാണെങ്കിൽ അവിടെ നാം നിശബ്ദത പാലിക്കുക. ഒരാളുടെ കുറ്റപ്പെടുത്തലുകൾ നമ്മുടെ നേരെ വരുമ്പോൾ നാം നിശബ്ദരായിരിക്കുക. ഉച്ചത്തിൽ പറയേണ്ട കാര്യങ്ങൾ വരുമ്പോൾ, ആത്മസമയനം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നാം നിശബ്ദത പാലിക്കുവാൻ പരിശീലിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ ദൈവത്തെയോ കുടുംബത്തെയോ താഴ്ത്തി പറയേണ്ട ഒരു സാഹചര്യം, ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ നാം അപ്രകാരം നമ്മുടെ നാവിനെ വിട്ടുകൊടുക്കാതെ നാം നിശബ്ദത പാലിക്കുക. ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരുമ്പോൾ, അസഹ്യത നമുക്ക് അനുഭവിക്കുമ്പോൾ, നാം ഇറിറ്റേറ്റഡ് ആകുമ്പോൾ, നാം കൂടുതൽ പറയുന്നതിന് പകരം നാം നിശബ്ദത പാലിക്കുക, ശാന്തമായിരിക്കുക. അതുപോലെ തന്നെ ദുഷ്ടനെ പുകഴ്ത്തി പറയുന്നൊരു സാഹചര്യം വന്നാൽ അവിടെയും നാം നിശബ്ദമായിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ചെറിയ അവയവമെങ്കിലും വലിയ കാട് കത്തിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന ആമേൻ. ദോഷം നിറഞ്ഞത്, മരണകരമായ വിഷം നിറഞ്ഞത്, അനീതിയുടെ ലോകം, അനീതിയുടെ നരകത്തിലേക്ക് നമ്മെ തള്ളിയിടുന്നു. നോക്കണമെ, നമ്മൾ ഉറിവാക്യമായി വായിച്ച യാക്കോബിന്റെ ലേഖനം 3:1-12 വരെയുള്ള വാക്യങ്ങളോട് നാം വായിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ ആ നാവിനാൽ തീ പിടിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ പറയുന്നു, നാവ് ചെറിയ അവയമെങ്കിലും വളരെ വമ്പ് പറയുകയും കുറഞ്ഞ തീയെങ്കിലും വലിയ കാട് കത്തിക്കുകയും ചെയ്യുന്നു. നാവ് ഒരു തീ തന്നെ എന്നാണ് പറയുന്നത്. അത് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടു. അതുകൊണ്ട് നാം ചെയ്യേണ്ടത്, പലരും തെറ്റിപ്പോകുന്നത് പലതിലും തെറ്റിപ്പോകുന്നു,
എന്നാൽ ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകുന്നത് വാക്കുകളാലാണ്, നാവിനാലാണ്. അതുകൊണ്ട് നമുക്ക് തന്ന ദൈവം തന്ന നമ്മുടെ അധരങ്ങൾ, നമ്മുടെ നാവ് കർത്താവിന് വേണ്ടി വളരെ ശക്തിയോടെ പ്രയോജനപ്പെടണം. അല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ ദൈവം നമുക്ക് തന്ന നാവ് വളരെ വിശുദ്ധിയോടെ സൂക്ഷിക്കുക. പല സാഹചര്യങ്ങളും നമ്മുടെ നാവ് അടക്കി, നമ്മുടെ നാവിനെ അടക്കി വെക്കുവാൻ നാം പരിശീലിക്കുക. പലപ്പോഴും അക്ഷമറി വലതും നാവിൽ വിളിച്ച് പറഞ്ഞതിന് ശേഷം, അയ്യോ ഞാൻ പറഞ്ഞു പോയല്ലോ എന്നും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വാക്ക് പറഞ്ഞത് വലിയൊരു വഴക്കിനും വിപ്ലവം പോലെ വളരെ പ്രശ്നങ്ങൾക്കും വഴി തെളിച്ചു കൊടുക്കും. അതുകൊണ്ട് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനം വീണ്ടും നമ്മളോട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പറയുന്നത്, ആമേൻ, മിണ്ടാതിരുന്നാൽ ഭോഷനെപ്പോലും ജ്ഞാനിയായി കാണും, തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിലെ പൊന്നാരങ്ങ പോലെ വിളങ്ങും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മളോട് പറയുന്നത് സങ്കീർത്തന പുസ്തകം 46:10 വാക്യത്തിൽ പറയുന്നത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ ജാതികളിടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. അതുകൊണ്ട് നാം സേവിക്കുന്ന ദൈവം, നമ്മെ വിളിച്ച് വേർതിരിച്ച ദൈവം ആരെന്ന് ജാതികൾ അറിയേണ്ടതിന് നമ്മൾ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കുക, അതിനനുസരിച്ച് നാം പ്രവർത്തിക്കുക. നമ്മുടെ അല്ലാതെ നാം മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ട് നിനക്ക് എന്തറിയാം, നീ കണക്കിനുമായി നരകത്തിലേ പോകത്തുള്ളൂ, നിന്നിൽ പിശ അങ്ങനെ എടുത്തു പറഞ്ഞ പരിജ്ഞാനമില്ലാത്തവരെ പെരുമാറാതെ ദൈവസനയിൽ മിണ്ടാതിരുന്ന ആത്മാവ് പ്രാർത്ഥിക്കുന്നവരായി ലഭിച്ച ആത്മബലത്തിനും ദൈവിക പരിജ്ഞാനത്തിനും ഒത്ത് പ്രവർത്തിക്കുന്നവരുമായി നിന്നുകൊണ്ട് ഈ ആത്മീയ സമൂഹം, ഈ കേരളത്തിൽ നാം, നമ്മുടെ ഭാരതം, നാം ആയിരിക്കുന്ന ഓരോ ഇടത്തിരുന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആയിരിക്കുന്ന ഇടം ദൈവത്താൽ പണിയപ്പെടേണ്ടത് പിടിക്കപ്പെടേണ്ടതിന് നാം വളരെ ജാഗ്രതയോടെ പ്രാർത്ഥിക്കുകയും നമ്മുടെ നാവ് വളരെ സൂക്ഷ്മതയിൽ പ്രയോഗിക്കുകയും ചെയ്യുക. ഒരു ദൈവവൈദ്യൻ, ഞാനൊരു ദൈവവൈദ്യനാണെന്നും ചില സന്ദർഭങ്ങളിൽ ഞാൻ നിശബ്ദത പാലിക്കേണ്ടതാകുന്നെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അതാത് സാഹചര്യ പ്രകോപനങ്ങൾ വരുമ്പോൾ, പ്രലോഭനങ്ങളെ കഴിഞ്ഞും കൂടുതൽ പ്രകോപിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ, നമുക്ക് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലെ നോക്കുമ്പോൾ നമുക്കറിയാം വളരെ പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ നമ്മളോട് സംസാരിക്കും. അങ്ങനെ വരുമ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ നിശബ്ദമായിരിക്കുക, അതിനൊരു മറുപടി കൊടുക്കാൻ പോയി അതിനൊരു കമൻ്റ് എഴുതി, പുറകെ കമൻ്റുകൾ എഴുതി നമ്മുടെ ടൈം ലൈൻ വല്ലാതെ വികൃതമാകുന്ന അവസ്ഥ, വളരെ ശ്വാസം മുട്ടിക്കുന്നൊരവസ്ഥ, അങ്ങനെയെല്ലാം ചെയ്യുന്ന അവസ്ഥകളിൽ നാം വിഭിന്നരായിത്തീരണം. കർത്താവിൽ നാം എക്സ്ട്രാ ഓർഡിനറിയായി തീരണം. നാം വെളിച്ചത്തിൻ്റെ വാഹകരായിത്തീരണം. ഈ ലോകത്തിന് വെളിച്ചമാകുന്നെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയെ നാം വിളങ്ങേണ്ടതിന്, നാം ചെല്ലുന്നിടങ്ങളിൽ നല്ല സുഗന്ധം, ദൈവവചനത്തിൻ്റെ സുഗന്ധം വീശേണ്ടതിന് നമ്മെ ഓരോരുത്തരും ഇതിൽ ജാഗരൂകരായിരിക്കുക. ഈ കേട്ട വചനങ്ങൾ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഇതുപോലെയല്ലേ മായിത്തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി പൂർണ്ണമായി ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പൂർണ്ണ മനസ്സോടെ ഞങ്ങൾ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുക. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വചന ഭാഗങ്ങളിലൂടെ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വിവിധ സാഹചര്യങ്ങൾ ഞങ്ങൾ ഭൂമിയിൽ എതിരിടുമ്പോൾ, ഞങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് എതിരിടുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ നാവിനെ അടക്കി നിശബ്ദമായി ഇരുന്നുകൊണ്ട് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ വാക്ക് ഞങ്ങൾ അനുസരിക്കുവാൻ, കർത്താവ് ഭൂമിയിലും ജാതികളിലും ഉന്നതനാകുന്ന ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുവാൻ, അതിന് ഞങ്ങൾ മുഖാന്തരമായി തീരുവാൻ സ്വർഗത്തിലെയും സഹായിക്കണമേ. ഞങ്ങളുടെ നാവ് പാപകാരണമായി തീരാതെ, മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി തീരാതെ, ദൈവത്തിൻ്റെ വിശുദ്ധിക്ക്, ദൈവം വിശുദ്ധന്മാർക്ക് ഉചിതമായവ ചെയ്യുവൻ എന്ന് പറഞ്ഞതിന് അനുസരണക്കേട് കാണിക്കാതെ, ആമേ, ഞങ്ങൾ നാവ് കൊണ്ട് പാപം ചെയ്യാതെ, കോപിക്കാതെ, പാപം ചെയ്യാതെ, പിശാചിന് ഇടം കൊടുക്കാതെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ, ആമേൻ, ഹല്ലേലൂയ, വിശുദ്ധിയോട് ജീവിപ്പാൻ, കർത്താവിന് പ്രസാദകരമായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, പല വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, ആമേൻ, അതെല്ലാം നല്ലത്. എന്നാൽ അവയേക്കാൾ ഉപരി കർത്താവ്, ഞങ്ങൾ ആദ്യം നിന്നിട്ട് വേണം അവയെല്ലാം പ്രാപിക്കുവാൻ. കർത്താവ്, ഞങ്ങളത് അവകാശമാക്കുവാൻ, കർത്താവിനോട് പ്രയോജനപ്പെടുവാൻ. അതുകൊണ്ട് കർത്താവ്, ഞങ്ങൾ ഓരോരുത്തരും കേൾക്കുന്ന ഓരോരുത്തരുടെയും നാവിനെ കർത്താവിൻ്റെ നാവായി, കർത്താവിൻ്റെ അധരങ്ങളായി എടുത്ത് ഉപയോഗിക്കണം. വിശുദ്ധിയോടും, ആമേൻ, ഹല്ലേലൂയ, നിഷ്കളങ്കതയോടും അവയെ പ്രയോജനപ്പെടുന്ന സ്വർഗത്തിലെയും സഹായിക്കണമേ. കർത്താവ് പറഞ്ഞതുപോലെ അങ്ങയുടെ വാക്കുകൾ ലാവണ്യമുള്ളതും അധികാരത്തോടുകൂടി ഉള്ളതെന്ന് പറഞ്ഞതുപോലെ, ആരെയും വേദനിപ്പിക്കാതെ അധികാരത്തോടും ലാവണ്യത്തോടും കൂടി സംസാരിക്കുന്നവരായി തീരുമാൻ സ്വർഗത്തിലെയും പ്രിയ സഹോദരങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലിവിങ് ജീസസ് എന്ന ഈ ഗ്രൂപ്പിനെയും കർത്താവോർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ നന്നായി വളരുവാൻ കർത്താവെ, കർത്താവിൻ്റെ വരവേയും തന്നെത്തന്നെ ഒരുക്കണം, ദൈവജനത്തെ പാകപ്പെടുത്തിയെടുക്കേണ്ടതിന് മുഖാന്തരമായി പ്രയോജനപ്പെടുവാൻ ഈ ലിവിങ് ജീസസ് എന്ന ഗ്രൂപ്പിനെ അവിടുന്ന് ഉപയോഗിക്കണം. പുതിയ പുതിയ ആശയങ്ങളെ അവിടുന്ന് കൊടുക്കണമേ. ഇതിൻ്റെ അഡ്മിൻസിനെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കണം. അനേകരെ അപ്രകാരം വാർത്തെടുക്കുവാൻ അവരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അടിയനെ ഈ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് പറയാൻ വേണ്ടി മുഖാന്തരമായി പ്രിയ സഹോദരിയെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഈ വചനം കേൾക്കുന്നവരെയും കേട്ടുകൊണ്ടിരിക്കുന്നവരെയും ഇനിയും കേൾക്കുവാൻ പോകുന്നവരെയും കർത്താവിൻ്റെ ദാസിയാവുന്ന അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. സകല ഭാരങ്ങളും മാറിപ്പോട്ടെ. പ്രാർത്ഥന ആവശ്യങ്ങളുമേ മറുപടി നൽകട്ടെ. ദൈവനാമ മഹത്വമെടുക്കണം. അവിടുന്ന് പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. മാനം മഹത്വം അങ്ങേക്ക്, പുത്രനായ ഈശ്വരൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. ഇത്രത്തോളം ദൈവത്തിന് വചനം പങ്കുവെക്കാൻ നിങ്ങൾ എന്നോടൊപ്പം ഇന്ന് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ സ്നേഹത്തെയും നന്ദിയും അറിയിക്കുന്നു. ഈ ഗ്രൂപ്പിലെ ദൈവവചനം പങ്കുവെക്കുവാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രിയ സഹോദരി ജിൻസി സിസ്റ്റർക്കും എൻ്റെ സ്നേഹത്തെയും നന്ദിയും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വേൽ അധികമായി ശോഭിപ്പാൻ, ദൈവത്തിൻ്റെ കൃപ അധികമായി ഉണ്ടാകുവാൻ, കർത്താവിൻ്റെ ഹിതത്തിൽ തന്നെ ചുവടുകൾ വെക്കുവാൻ, സർവകൃപാലുവായി ദൈവത്തിൻ്റെ സകല സഹായവും സഹകരണവും ദൈവിക അഭിഷേകവും എനിക്കുണ്ടാകണം. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊള്ളുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നന്ദി.